సమయం రాత్రి 12 మణి దివ్యాన్స్ పిన్నె మనిష స్వామి బేరానాదిని మున్బిలై నిల్కుయైరును స్వామి కన్ను మూడికొండే ఎందో మంత్రం పర్ణుగొండిరికయైరును പിന്നെ അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ പുറകിലായി നിൽക്കുകയായിരുന്നു. സ്വാമി ഭൈരവനാഥ് വാഴട്ടെ. ഇത് കേട്ടതും സ്വാമിജി തന്റെ കണ്ണുകൾ തുറന്നു. അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു, ഇരിക്കൂ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? സ്വാമിജി, 2 കൊല്ലം മുമ്പാണ് എനിക്ക് കല്യാണം ആയത്. പക്ഷേ കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടേയില്ല. കാലദേവി നിങ്ങളുടെ അടുത്ത് ദേഷ്യത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളില്ലാതെ നിങ്ങൾ ഇരിക്കുന്നത്. ശരി സ്വാമി, പറയൂ, ഞങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യേണ്ടത്? നീ ഒരു ദിവസം മുഴുവനും ഒറ്റക്കാലുകൊണ്ട് തപസ് ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവ് ഈ അഗ്നികുണ്ടത്തിൽ വന്ന് ഇവിടെ ഇരുന്നിട്ട് കണ്ണും മൂടിയിട്ട് ഞാൻ പറയുന്ന മന്ത്രം പറയണം. മനസ്സിലായോ നിങ്ങൾക്ക്? ശരി സ്വാമിജി, ഞാൻ ചെയ്തോളാം. ശരി, ഞാൻ ഇപ്പോൾ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്തോളാം. ഇത് കേട്ടതും സ്വാമിജി രണ്ട് ശിഷ്യന്മാരോടും ജോലി പറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം എന്തു സംഭവിച്ചെന്നാൽ ദിവ്യാൻസ് ആ ഹോമകുണ്ടത്തിനു മുൻപിലായി ഇരിക്കുകയായിരുന്നു. പിന്നെ മനിഷ ഒറ്റക്കാലിൽ കയ്യും കൂപ്പി നിൽക്കുകയായിരുന്നു. ദിവ്യാൻസ്, നീ കണ്ണു മൂടിയിട്ട് തന്നെ ഞാൻ പറയുന്ന മന്ത്രം നീ പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഞാൻ ഇപ്പോൾ നിനക്ക് ആ മന്ത്രം പറഞ്ഞു തരാൻ പോവുകയാണ്. മനിഷ, നീയും ആ മന്ത്രം രാവിലെ 5 മണി മുതൽ നീ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് കണ്ണു മൂടി ആ തപസ് നന്നായിട്ട് ചെയ്യണം. രണ്ടുപേരും ഒരേ സമയത്ത് പറഞ്ഞു, ശരി സ്വാമി, ഞങ്ങൾ തീർച്ചയായും ചെയ്യാം. രണ്ടുപേരും നന്നായിട്ട് ഓർമ്മിച്ചോളൂ, ഒരു പക്ഷേ നിങ്ങൾ കണ്ണ് തുറന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. ജീവിതം മുഴുവനും നിങ്ങൾക്ക് കുട്ടികളില്ലാതെ ഇരിക്കും. ഇത് കേട്ടവർ പേടിച്ചു പോയി. ഇല്ല സ്വാമി, ഞങ്ങൾ ധ്യാനം തീരുന്നതുവരെ തീർച്ചയായും കണ്ണുകൾ തുറക്കില്ല. ഇത് കേട്ടതും സ്വാമിജിയുടെ മുഖത്ത് ചെറുതായിട്ട് ചിരി വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മനീഷ പിന്നെ ദിവ്യാൻസിന്റെ കാതുകളിൽ മന്ത്രങ്ങൾ പറഞ്ഞു. അതിനുശേഷം അവർ രണ്ടുപേരും കണ്ണുകൾ മൂടിക്കൊണ്ട് മന്ത്രം പറയാൻ തുടങ്ങി. സ്വാമിജി തന്റെ രണ്ട് ശിഷ്യന്മാരോടും ആംഗ്യം കാണിച്ചു. ഉടൻ തന്നെ അവർ മനുഷ്യയുടെ അടുത്തേക്ക് ചെന്നു. ഒരാൾ മനുഷ്യയുടെ വായ് മൂടിപ്പിടിച്ചു. പിന്നീട് അവളെ വിളിച്ചുകൊണ്ട് ആ ഗുഹയുടെ അകത്തേക്ക് പോയി. ഗുഹയ്ക്കകത്ത് ഒരു ഭയങ്കരമായ പ്രേതം കാത്തുകൊണ്ടിരുന്നു. അവളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. പ്രേതം മനുഷ്യയുടെ തലയിൽ കൈവച്ചു. എന്നിട്ട് പതുക്കെ പതുക്കെ പ്രേതം മനുഷ്യയുടെ രൂപത്തിലേക്ക് മാറി. മനുഷ്യ അവിടെ തന്നെ ബോധം കെട്ടു വീണു. പിന്നീട് ആ പ്രേതം മനുഷ്യ നിന്ന സ്ഥലത്ത് വന്ന് അതുപോലെ നിന്നു. കണ്ണു തുറക്കൂ, രണ്ടുപേരും കണ്ണു തുറക്കൂ, നിങ്ങളുടെ പൂജ കഴിഞ്ഞു. ഇത് കേട്ട് ദിവ്യാൻസ് കണ്ണുകൾ തുറന്നു. പിന്നെ അവൻ തൊട്ടടുത്ത് നോക്കിയപ്പോൾ മനുഷ്യ ഇപ്പോഴും ഒറ്റക്കാലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളും പതുക്കെ കണ്ണുകൾ തുറന്നു. പിന്നീട് മുഖത്തുള്ള ചിരിയോടുകൂടി പതുക്കെ ദിവ്യാൻസിന്റെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരും ഒന്നിച്ചു നിന്ന് സ്വാമിജിയോട് ആശീർവാദം വാങ്ങി. പിന്നീട് സ്വാമിജി അവരോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അന്നേക്ക് 9-ാം മാസം മനീഷ അമ്മയാകാൻ തയ്യാറായിരുന്നു. പക്ഷേ അവളുടെ വയറ് കണ്ട് അവളുടെ അമ്മായിയമ്മ പോലും പേടിച്ചുപോയി. അവർ ഇതിനു മുൻപ് ഇതുപോലെ ഒരു വയർ കണ്ടിട്ടു പോലുമില്ല. ഒരു ദിവസം അവക്ക് ഡെലിവറി പെയിൻ വന്നപ്പോൾ അമ്മായിയമ്മ അവളുടെ റൂമിനകത്തേക്ക് ചെന്നു. കുറേ സമയത്തിന് ശേഷം ആ റൂമിന്റെ കതക് തുറന്നപ്പോഴേക്കും ആ അമ്മയുടെ മുഖത്ത് എന്തോ ഒരു പേടി തോന്നി. എന്തു പറ്റി അമ്മേ? നിന്റെ ഭാര്യയ്ക്ക് 5 മക്കൾ ജനിച്ചിരിക്കുന്നു മോനെ. ഇത് കേട്ട് ദിവ്യാൻസിന് ആശ്ചര്യം തോന്നി. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് അവൻ വിഷമിക്കുന്നതോടൊപ്പം അവന് സന്തോഷവും തോന്നി. രാത്രി 12 എല്ലാരും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മനുഷ്യ തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാട്ടിനകത്തേക്ക് ചെന്നു. അവൾ ആ സമയത്ത് തനിച്ചു പോകുന്നത് കണ്ട് അവിടെ ചുറ്റിക്കൊണ്ടിരുന്ന ഒരാൾ അവളുടെ പുറകെ ചെന്നു. ഇത്രയും പാതിരാത്രിയിൽ നീ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോവുക? അവന്റെ ചോദ്യത്തിന് മനുഷ്യ ഉത്തരം പറഞ്ഞില്ല. അവൾ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അയാൾ അവളുടെ പുറകെ വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ കൂടെ വീട്ടിലേക്ക് വന്ന നന്നായിട്ടുണ്ടാവും. എന്റെ വീട് ഗാലിയേറ്റുള്ളത്.
ഇത് കേട്ടതു മനുഷ്യ അവൾ അവിടെ തന്നെ നിന്നു. എന്നിട്ട് അവനെ തിരിഞ്ഞു നോക്കി ചിരിക്കാൻ തുടങ്ങി. ശരി വാ. മനുഷ്യ അവനെ തുറിച്ചു നോക്കി. പിന്നീട് അവൾ തന്റെ സ്വന്തം രൂപത്തിലേക്ക് മാറി. അദ്ദേഹം പേടിച്ചു നിലവിളിച്ചു. പിന്നീട് ആ പ്രേതം തന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മാന്തി. അവൻ പേടിച്ച് താഴേക്ക് വീണു. പിന്നെ കുറച്ചു സമയത്തിനു ശേഷം ആ പ്രേതം തന്റെ കുഞ്ഞിനെ നിലത്തുവെച്ചു. കുഞ്ഞിന്റെ കാതിൽ എന്തോ മന്ത്രം പറഞ്ഞു. ആ മന്ത്രം കേട്ടതും ആ കുഞ്ഞും പ്രേതമായി മാറി. പിന്നെ നാല് കാലുകൊണ്ട് നടന്ന് ആ ആളുടെ അടുത്തേക്ക് ചെന്നു. അവൻ എണീക്കാനായി ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് അവന്റെ കാലുകളിൽ പിടിച്ചു വെച്ചു. എന്നിട്ട് അവന്റെ കാലിനെ കടിച്ചു മുറിച്ചു. പിന്നീട് അവൻ നിലത്തു വീണുപോയി. പിന്നെ കാണാൻ ഭയങ്കരമായിരുന്ന ആ കുഞ്ഞ് അദ്ദേഹത്തിന്റെ ശരീരത്തു നിന്നും കുറച്ചു കുറച്ച് മാംസമെടുത്ത് കഴിക്കാൻ തുടങ്ങി. കഥകടയ്ക്കുന്ന ശബ്ദം കേട്ട് ദിവ്യാൻസ് പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കി. അവൻ എണീറ്റു നോക്കിയപ്പോൾ അവന്റെ തൊട്ടടുത്ത് മനുഷ്യയും ഒരു കുഞ്ഞിനെയും കാണാനില്ല. പിന്നെ വീണ്ടും കഥകു തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ കഥകു തുറക്കാനായി പുറത്തേക്ക് വന്നു. കഥകു തുറന്നു നോക്കിയപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി അവിടെ നിൽപ്പുണ്ടായിരുന്നു. സ്വാമിജി, നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ ഘോരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിന്റെ ഭാര്യന്റെ ശരീരത്തിൽ ഒരു പ്രേതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമിജി, എന്താണ് നിങ്ങൾ പറയുന്നത്? ശരി, ആ പെണ്ണ് എവിടെയാ ഉള്ളത്? ആ പ്രേതത്തിന്റെ അഞ്ചു കുട്ടികളും എവിടെയാ ഉള്ളത്? സ്വാമിജി, ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇല്ലായിരുന്നു. ഒരു കൊച്ചിന് പോലും കാണുന്നില്ല സ്വാമിജി. നീ പറയുന്ന ആ കുട്ടി ആദ്യത്തെ ബലി വാങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ കൊന്നിട്ട് അതിന്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് കേട്ട് ദിവ്യാൻസ് ഒരുപാട് പേടിച്ചു പോയി. എന്നിട്ട് പറഞ്ഞു, സ്വാമിജി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്വാമിജി. ഇതിലിരുന്ന് ഞാൻ എങ്ങനെയാ രക്ഷപ്പെടേണ്ടത്? നാളെ രാത്രി അവൾ വീണ്ടും ഇന്നൊരു കുട്ടി ഇനി കൊണ്ടുപോകും. ആ സമയത്ത് നീ അത് നാശം ചെയ്തേക്ക്. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് അവൾക്ക് അറിയാനും പാടില്ല. സ്വാമി ഇത് പറഞ്ഞ് അവന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നും തിരിച്ചു. ദിവ്യാൻ സ്വാമിജി പറഞ്ഞതെല്ലാം അനുസരിച്ചു. പിന്നെ പ്രേതത്തിനും ഒരു സംശയവും ഉണ്ടാക്കിയില്ല. പക്ഷെ അവന് എല്ലാ കാര്യവും അറിയാം. രാത്രിയായപ്പോൾ ദിവ്യാൻസ് കണ്ണുകൾ മൂടിക്കൊണ്ട് ബെഡിൽ കിടക്കുകയായിരുന്നു. സമയം ശരിക്കും 12 മണിയായതും ആ പ്രേതം തന്റെ മറ്റൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ദിവ്യാൻസും ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പതുക്കെ അവളുടെ പുറകെ പോയി. പ്രേതം ആ വീട്ടിന്റെ കതകിന് അടുത്തേക്ക് ചെന്നതും പതുക്കെ ഊതി. അപ്പോൾ ആ കതകു തുറന്നു. പക്ഷേ എതിരിൽ സ്വാമിജി നിൽക്കുന്നത് കണ്ട് അവൾ പേടിച്ചുപോയി. പിന്നെ അവൾ ഭയങ്കരമായ രൂപത്തിലെത്തി പറഞ്ഞു, മാറി നിൽക്കൂ സ്വാമിജി, ഇല്ലെങ്കിൽ നിങ്ങളുടെ കഥ കഴിക്കും ഞാൻ. ഇത് കേട്ടിട്ട് സ്വാമിജി തന്റെ കമണ്ഡലത്തിൽ നിന്നും വെള്ളമെടുത്ത് അവളുടെ മേലിലേക്ക് തെളിച്ചു. വെള്ളം മേലിൽ കൊണ്ടതും അവളുടെ ശരീരം കത്തി എരിയാൻ തുടങ്ങി. പിന്നീട് അവൾ നിലത്ത് വീണ് പിടയാൻ തുടങ്ങി. ആ കുഞ്ഞും അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു. പിന്നെ ആ കുഞ്ഞും ഭയങ്കരമായ രൂപത്തിലായിരുന്നു. കുഞ്ഞിന്റെയും അവളുടെയും ആ ഭയങ്കരമായ രൂപം കണ്ട് ദിവ്യാൻസ് ഒരുപാട് പേടിച്ചുപോയി. അവൻ ഓടി വന്ന് സ്വാമിജിയുടെ അടുത്ത് നിന്നു. ഇവൾക്ക് ഇത്രയും ശക്തി കിട്ടാനുള്ള കാരണം നിങ്ങൾ രണ്ടുപേരും വന്ന് ചെയ്ത പൂജ കൊണ്ട് തന്നെയാണ്. ഇതിന്റെ മേലിൽ ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണ്ട, ഞാൻ അങ്ങനെ നടക്കാൻ സമ്മതിക്കില്ല. ഇത് പറഞ്ഞിട്ട് ആ പ്രേതം ചാടി ദിവ്യാൻസിന്റെ മേലിൽ ചെന്നിരുന്നു. ദിവ്യാൻസ് അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചു. പക്ഷെ ആ പ്രേതം തന്റെ ഭയങ്കരമായ നഖം കൊണ്ട് അവന്റെ മുഖത്തിലും ശരീരത്തിലും മുറിവുകൾ ഉണ്ടാക്കി. മറ്റൊരു വശത്ത് ആ കുഞ്ഞും സ്വാമിജിയെ ഒരുപാട് കഷ്ടപ്പെടുത്താനായി ശ്രമിച്ചു. പക്ഷേ സ്വാമി അതിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദിവ്യാൻസ്, അന്ന് നീ പറഞ്ഞ ആ മന്ത്രം തിരിച്ച് ഉൾട്ടയായിട്ട് പറഞ്ഞുതാ. നീ പറഞ്ഞു തീർക്കുന്ന മുമ്പ് തന്നെ ഇവരുടെ കഥ വേഗം തീർന്നും പോകും. വേണ്ട, വേണ്ട, വേണ്ട. ഇത് കേട്ടിട്ട് ദിവ്യാൻസ് ആ മന്ത്രം തലകീഴായി പറഞ്ഞു.
അതായത് അന്ന് പറഞ്ഞ അതേ മന്ത്രം ആ പ്രേതം ദിവ്യാൻസിനും ആ കുഞ്ഞ സ്വാമിജിക്കും ഒരുപാട് കഷ്ടം നൽകി. പക്ഷേ ദിവ്യാൻസ് വീണ്ടും വീണ്ടും ആ മന്ത്രം ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഇത് കാരണം അവർ രണ്ടുപേരുടെ ശക്തിയും കുറയാൻ തുടങ്ങി. പിന്നെ കുറച്ച് സമയത്തിനകം ആ പ്രേതം ഒരുപാട് ക്ഷീണിച്ചുപോയി. പിന്നെ തറയിൽ വീണു. ആ കുഞ്ഞും ഒരുപാട് ക്ഷീണിച്ചുപോയി. അത് സ്വാമിജിയെ കഷ്ടപ്പെടുത്തുന്നത് നിർത്തി. ദിവ്യാൻ സ്വാമി രണ്ടുപേരും ചേർന്ന് അവർ രണ്ടുപേരെയും വീട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് കാറിലുണ്ടായിരുന്ന പെട്രോൾ എടുത്ത് രണ്ടുപേരെയും കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ദിവ്യാൻസും സ്വാമിയും കൂടി ഒന്നിച്ച് ബേരാനാഥിനെ കാണാനായി എത്തി. സ്വാമിജിയെ കണ്ടതും ബേരാനാഥ് തന്റെ സ്ഥലത്തു നിന്നും എണീറ്റ് നിന്നു. നീയോ? നീ എന്തിനാ ഇവിടെ വന്നത്? നീ എല്ലാവരുടെ ജീവിതം കെടുക്കുകയാണ് ബൈരനാഥ്. ഈ ഗ്രാമം വിട്ടിട്ട് നീ പോയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിന്റെ അവസാനത്തെ കാര്യം ഇവിടെ തന്നെ തീർക്കും. സ്വാമിജി പറഞ്ഞത് കേട്ട് ബേരാനാഥും അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരും അവിടെ നിന്നും ഓടിപ്പോയി. പിന്നീട് സ്വാമിജി ഗുഹയ്ക്കകത്തേക്ക് ചെന്നു. അവിടെ മനുഷ്യ മയങ്ങിക്കിടപ്പുണ്ടായിരുന്നു. സ്വാമിജി കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞിട്ട് അവളുടെ നെറ്റിയിലേക്ക് കൈവച്ചു. ഉടനെ അവൾ എണീറ്റു നിന്നു. പിന്നെ തൊട്ടടുത്ത് ദിവ്യാൻസ് നിൽക്കുന്നത് കണ്ടിട്ട് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. സ്വാമിജി, എന്റെ നാല് കുട്ടികൾക്കും എന്താ സംഭവിച്ചത് സ്വാമിജി? അവരും പ്രേതത്തിന്റെ കുട്ടികളാണോ? ഇല്ല, ആ പ്രേതമെല്ലാം നാശമായി പോയി. ഇനി ആ കുട്ടികൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഉണ്ടാവുക. നിങ്ങൾ പേടിക്കാൻ ഒരു കാര്യവും ആവശ്യമില്ല. ഇതിനു ശേഷം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ഇനി മുതൽ നിങ്ങൾ ആ നാല് കുട്ടികളും വെച്ചിട്ട് നിങ്ങൾ കുടുംബം സന്തോഷമായിട്ട് നടത്തൂ. ഇത് കേട്ട് രണ്ടുപേർക്കും വളരെ സന്തോഷമായി. പിന്നീട് സ്വാമിയോട് ആശീർവാദം വാങ്ങിയിട്ട് വീട്ടിലേക്ക് രണ്ടുപേരും പോയി.